കഥകളി അരങ്ങിലെ നായക പെരുമയ്ക്ക് 80 വയസ്സ്. കല്ലുവഴിച്ചിട്ടയുടെ സൗന്ദര്യ സങ്കല്പങ്ങളുമായി കഥകളി അരങ്ങിൽ പച്ചവേഷങ്ങളിൽ നിറഞ്ഞ കലാമണ്ഡലം ഗോപിയാശാന് 80 വയസ്സ് പൂർത്തിയാകുന്നു. നടന വിസ്മയം കലാമണ്ഡലം ഗോപിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കഥകളിയിലെ ഒരുപാട് വലിയ ആൾക്കാരുണ്ടായിട്ടുണ്ട്, പക്ഷെ ഗോപിയാശാൻ ഒരാളേ ഉള്ളൂ. കലാമണ്ഡലം കൃഷ്ണൻ നായരും കലാമണ്ഡലം രാമൻകുട്ടി നായരും ഭാവവൈവിധ്യത്തിലൂന്നിയ മുഖാഭിനയത്തിലൂടെ ആസ്വാദക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കൃഷ്ണൻ നായർ ലയാത്മകമായ ശരീരചലനങ്ങളിലൂടെ കഥകളിയുടെ സൗന്ദര്യശാസ്ത്രത്തിന് പുതിയ മാനങ്ങൾ നൽകിയ രാമൻകുട്ടി നായർ, ഇവർ ഇരുവരുടെയും സമന്വയമാണ് കലാമണ്ഡലം ഗോപി. അഭിനയമികവും വേഷഭംഗിയും ഒത്തിണങ്ങിയ വ്യക്തിത്വം. നളനായും അർജുനനായും ഭീമനായും ധർമ്മപുത്രനായും അരങ്ങത്തെത്തിയാൽ ആരും നോക്കിയിരുന്നു പോകുന്ന രൂപം. ഗുരുസ്ഥാനിയരായ രാമൻകുട്ടി നായർക്കും പത്മനാഭൻ നായർക്കും ഒപ്പം നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ടെങ്കിലും ഗോപിയാശാന്റെ വേഷം പൂർണ്ണമാകാൻ കോട്ടകൽ ശിവരാമനും കൂടി വേണ്ട ഒരു കാലമുണ്ടായിരുന്നു. നളനായി ഗോപിയും ദമയന്തിയായി ശിവരാമനും വേദിയിലെത്തുന്ന മുഹൂർത്തം. ഒരുമിച്ച് അരങ്ങത്തെത്തിയാൽ ഇരുവർക്കുമിടയിൽ ഒരു പ്രത്യേക മനോധർമ്മം ഉടലെടുക്കാറുണ്ടായിരുന്നു എന്നത് പരസ്യമായ കീചകനായും ദുര്യോധനനായും രാവണനായും പരശുരാമനായും ബാലിയായും വേഷപ്പകർച്ച നടത്തുമ്പോഴും ഗോപിയാശാനെ ജനപ്രിയനാക്കിയത് പച്ചവേഷങ്ങളായിരുന്നു. നളചരിതത്തിലെ നളനും കിർമീരവറത്തിലെ ധർമ്മപുത്രരും രുക്മാംഗരചരിതത്തിലെ രുക്മാംഗരും കാലകീവരത്തിലെ അർജുനനുമാകുമ്പോൾ പകരം വയ്ക്കാൻ ആളില്ലാത്ത അവസ്ഥയിലെത്തുമായിരുന്നു ഗോപിയാശാൻ. കഥകളി പാരമ്പര്യം തീരെയില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിക്കുകയും ഓട്ടം തുള്ളൽ പഠിക്കാൻ നിയോഗിക്കപ്പെടുകയും ചെയ്ത ഒരാൾ ഒടുവിൽ കഥകളിയുടെ അവസാന വാക്കായി മാറുക. ഇന്നും തുടരുന്ന ആ സബരിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. കഥകളിയിൽ ശരിക്കു പറഞ്ഞാൽ എനിക്കിപ്പോഴും പ്രവർത്തിക്കാൻ ഭയങ്കര പേടിയും പരിഭ്രമവുമാണ്. നേരെയാവില്ലായിരിക്കുമോ, നേരെയാവണില്ലായിരിക്കുമോ, ഇനിയും കൂടി നേരെയാക്കാൻ എന്തൊക്കെയാണ് വഴികൾ, ഇത് ആലോചിച്ചുകൊണ്ട് ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് തന്നെയാണ് എൻ്റെ മനസ്സിപ്പോഴും. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വാക്കുകൾ കടമെടുത്താൽ സമുദ്രം പോലെ സമുദ്രം മാത്രമേയുള്ളൂ. കലാമണ്ഡലം ഗോപിയെപ്പോലെ അദ്ദേഹവും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.